മോഹൻലാലിന്റെ ആറാട്ട് എന്ന സിനിമയുടെ നിരൂപണം പറഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനായ സന്തോഷ് വർക്കിയെ കൊണ്ട് മാപ്പ് പറയിച്ചിരിക്കുകയാണ് ബാല. തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് സന്തോഷ് വർക്കിയെ കൊണ്ട് ബാല മാപ്പ് പറയിച്ചത്. പതിവ് രീതിയിലല്ല താൻ സംസാരിക്കുന്നതെന്നും ഒത്തിരി നാളായി മനസ്സിൽ ഒരു വിഷമം ഉണ്ടായിരുന്നുവെന്നും ബാല പറയുന്നു. അഭിനേതാക്കളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചതിന്റെ പേരിലാണ് സന്തോഷ് വർക്കിയെ കൊണ്ട് ബാല മാപ്പ് പറയിപ്പിച്ചത്. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാനും സന്തോഷ് വർക്കിയും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. പുള്ളിയുടെ മനസ്സിലുള്ളത് എന്നോട് തുറന്നു പറഞ്ഞു. ഇനി താങ്കളോട് ഒരു നടനെ കുറിച്ച് സംസാരിക്കാം, അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാം, പക്ഷേ അയാളുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. തുറന്നു പറയാം, ലാലാട്ടിനെ കുറിച്ച് മോശമായി സംസാരിച്ചു. ഇതിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് തെറ്റാണോ അല്ലയോ? ബാല ചോദിക്കുന്നു. ഞാൻ പറഞ്ഞതെല്ലാം പൂർണ്ണമായും തെറ്റാണെന്ന് സന്തോഷ് വർക്കി സമ്മതിക്കുന്നത് വീഡിയോയിൽ കാണാം. മോഹൻലാലിനോടും ഭാര്യ സുജിത്തിനോടും മാപ്പ് പറയാൻ ബാല സന്തോഷിനോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല മലയാളത്തിലെ ഒരു നടിയെ കുറിച്ച് ബോഡി ഷെയ്മിംഗ് നടത്തിയതിനും ബാല സന്തോഷിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലുള്ള ആളിനാണ് ഈ അനുഭവമെങ്കിൽ വെറുതെ ഇരിക്കുമോ എന്നും ബാല ചോദിക്കുന്നുണ്ട്. തെറ്റായ കാര്യമാണിതെന്നും ബാല പറയുന്നു. വൈറൽ ആയ ഒരാളല്ലേ താങ്കൾ, ഇതൊക്കെ കുട്ടികൾ കാണില്ലേ, നിങ്ങളുടെ അമ്മ ഇത് കാണില്ലേ എന്നും ബാല ചോദിക്കുന്നു. താൻ ചെയ്തതെല്ലാം തെറ്റാണെന്നും ഇതെല്ലാം മനസ്സിലായി എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നെന്നും ആറാട്ട് വർക്കി പറഞ്ഞു. തിയേറ്ററുകളിൽ സന്തോഷ് വർക്കിയുടെ നിരൂപണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോൾ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അടുത്തിടെ സിനിമ കാണാതെ റിവ്യൂ പറഞ്ഞെന്ന ആരോപണത്താൽ ഇദ്ദേഹത്തിനെതിരെ തിയേറ്ററിനുള്ളിൽ വെച്ച് തന്നെ ആക്രമിക്കുകയും ചെയ്തു. ഈ അടുത്ത ദിവസം നിരൂപണം പറയാൻ നിന്ന സന്തോഷ് വർക്കിയെ ഓൺലൈൻ മീഡിയക്കാർ ഒഴിവാക്കിയതും വലിയ രീതിയിൽ ട്രോളുകൾക്ക് വകവെച്ചു. ഈ ആക്രമണത്തിന് മുൻപും ശേഷവും മോഹൻലാൽ അടക്കമുള്ള താരങ്ങളെ കുറിച്ച് മോശമായ പരാമർശങ്ങൾ സന്തോഷ് വർക്കി നടത്തിയിരുന്നു. അഭിനേതാക്കളെ കുറിച്ച് മോശമായി സംസാരിച്ചതിന്റെ പേരിലാണ് ബാല ഇദ്ദേഹത്തെ വിളിക്കുകയും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്.